ചെന്നൈ ആസ്ഥാനമായുള്ള വെൽസ് യൂണിവേഴ്സിറ്റിയിലെ എലഫൻറ്റ് റിസർച്ച് സെൻറ്റർ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കൊറോണ കാലഘട്ടത്തിൽ ഒരു ഓൾ ഇന്ത്യ എലഫൻറ്റ് കോൺഫറൻസ് സംഘടിപ്പിക്കുകയുണ്ടായി. അതിലാണ് നമ്മൾ ഈ ആനുകാലിക പ്രസക്തിയുള്ള അല്ലെങ്കിൽ കോവിഡുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ് ആനകൾ നേരിടുന്നത്, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്തെല്ലാമാണ്, എങ്ങനെയാണ് കേരളം നാട്ടാനകളുടെ കോവിഡ് പ്രതിസന്ധി തരണം ചെയ്തത്, എന്തൊക്കെയാണ് ഇനി നമുക്ക് പ്രതിസന്ധി തരണം ചെയ്യാൻ എന്തെല്ലാം ചുവടുകൾ എടുക്കണം എന്നാണ് ഞങ്ങൾ പാഠ്യവിഷയമാക്കിയത്. ഈ പഠനം നടത്തിയത് ഞാനും എൻ്റെ ഗുരുനാഥന്മാരായ ഡോക്ടർ ജേക്കബ് വി ചീരൻ സാറ്, ഡോക്ടർ ടി എസ് രാജീവ് സാറ്, ഞങ്ങൾ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു പഠനം, ഒരു പ്രബന്ധം ഞങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റി കോൺഫറൻസിൽ, വെൽസ് യൂണിവേഴ്സിറ്റി കോൺഫറൻസിൽ അവതരിപ്പിച്ചത്. നമ്മൾ മലയാളികളുടെ കാര്യത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് മലയാളികൾക്ക് അറിയാമല്ലോ, നമുക്ക് ആനകളില്ലാതെ നമ്മുടെ മലയാളികളുടെ ജീവിതത്തിൽ ഒരു ആഘോഷങ്ങളോ ഉത്സവങ്ങളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ കോവിഡ് കാലം ശരിക്കും പറഞ്ഞാൽ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ ലോക്ക്ഡ് ഡൗൺ ആണ് ശരിക്കും പറഞ്ഞാൽ നാട്ടാനകളുടെ കാര്യത്തിൽ. കാരണം നമുക്ക് നമ്മുടെ ഒരു ഉത്സവ സീസൺ ആയിരുന്നു, നമുക്ക് ഡിസംബർ മുതൽ മെയ് വരെ ഒരു കേരളത്തിലെ ഒരു ഉത്സവ സീസൺ ആയിരുന്നു. പക്ഷേ ഈ കൊറോണ കാരണം നമ്മുടെ തൃശ്ശൂർ പൂരം പോലുള്ള മറ്റുള്ള എല്ലാ ഉത്സവങ്ങളും പള്ളിപ്പെരുന്നാളുകളും എല്ലാം നമ്മൾ റദ്ദാക്കേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ നാട്ടാനകൾ ഉത്സവത്തിന് പോയിക്കൊണ്ടിരുന്ന നാട്ടാനകളെല്ലാം ഒരു തൊഴിലില്ലായ്മ, നമ്മൾ കോവിഡ് കാലം മനുഷ്യർക്ക് തൊഴിലില്ലാതെയാക്കിയെങ്കിൽ ഈ ലോക്ക്ഡൗൺ കാലം ഈ നാട്ടാനകൾ ഉത്സവങ്ങൾക്കൊന്നും പോകാതെ തൊഴിലില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ കേരളത്തിൽ ഇന്ന് ഏകദേശം 486 നാട്ടാനകളുണ്ട്. നമുക്കറിയാം ആസാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലാണ് നാട്ടാനകളുടെ എണ്ണം വളരെയധികം കൂടുതലുള്ളത്. ആനകളെ വ്യായാമത്തിനായിട്ട് നമ്മൾ നിർദ്ദേശിക്കുകയുണ്ടായി, മിനിമം ഒരു നാട്ടാന ഒരു 10 എങ്കിലും ഒരു ദിവസം നടത്തണം എന്നുള്ളത്. ആനക്കാരൻ്റെ സാന്നിധ്യത്തിൽ ആനകളെ നാട്ടാനകളെ നടത്തി ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അത്തരം ഒരു കെയർ കേരള സംസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരു എഫേർട്ട് എടുത്തിട്ട് അതിപ്പോൾ പരിപാലിക്കുന്ന ദേവസ്വങ്ങളായാലും ഉടമകളായാലും നല്ല രീതിയിൽ തീറ്റ ലഭ്യമാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രതിസന്ധി നേരിടുക തന്നെയാണ്, നാട്ടാനകളുടെ കാര്യത്തിൽ പ്രതിസന്ധി നേരിടുകയാണ്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു നാട്ടാനയെ പരിപാലിക്കണമെങ്കിൽ ഒരു 4,500 to 5,000 പ്രതിദിനം ചിലവ് വരുന്നുണ്ട്. അത്തരത്തിൽ ഒരു ഉടമയായാലും ദേവസ്വങ്ങളായാലും വലിയൊരു ഭീമമായ തുകയാണ് ആനകളുടെ പരിചരണത്തിന്, നാട്ടാനകളുടെ പരിചരണത്തിന് വേണ്ടി ഒരു വർഷം മാറ്റിവെക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ പ്രത്യേകത, കോവിഡ് കാരണം ഉത്സവങ്ങളെല്ലാം റദ്ദാക്കിയ ഒരു അവസ്ഥയിൽ വരുമാനമില്ലാതെ വരവിനേക്കാൾ കൂടുതൽ ചിലവാക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ദേവസ്വങ്ങളെയായാലും ഉടമകളെയായാലും വളരെയധികം പ്രതിസന്ധിയിൽ ആഴ്ത്തിയിട്ടുണ്ട്. എന്നാലും നമ്മൾ നടത്തിയ പഠനത്തിലും നമ്മൾ അവതരിപ്പിച്ച പ്രബന്ധത്തിലും എല്ലാം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ നല്ല രീതിയിൽ നാട്ടാനകളുടെ ഈ പ്രതിസന്ധി, കോവിഡ് കാല പ്രതിസന്ധി തരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ ഇതുവരെ. പക്ഷേ ഇനിയുമുള്ള ഒരു കാര്യം നമ്മുടെ മുന്നിൽ വലിയ ഒരു ചോദ്യമാണ്. കാരണം അടുത്ത സീസൺ എന്നുള്ളത് അല്ലെങ്കിൽ ആനകൾക്ക് ഇനി തൊഴിൽ അല്ലെങ്കിൽ ആനകളിൽ നിന്നുള്ള വരുമാനമോ മറ്റോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. കാരണം ഇനി അടുത്ത സീസണും നമുക്ക് ഉത്സവങ്ങളോ പെരുന്നാളുകളോ എല്ലാം ഉണ്ടാവുമെന്ന് അറിയില്ല. രാജസ്ഥാനിലും കേരളത്തിലുമാണ് സർക്കാർ സഹായം ആനകളെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാർ സഹായം അല്ലെങ്കിൽ ഒരു റേഷൻ അനുവദിച്ചത്. അത് വളരെയധികം പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് കേരള സംസ്ഥാനത്തിൽ ഏകദേശം 200 നാട്ടാനകൾക്ക് പ്രതിദിനം 400 എന്ന നിരക്കിൽ ഒരു ആനയ്ക്ക് 16,000 വീതം നമ്മുടെ സർക്കാരിൽ ആദ്യമായിട്ടൊരു സർക്കാർ സഹായമുണ്ടായി. അത് ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ഒരു ദിവസം 250-300 ഭക്ഷണവും 350 ലിറ്ററോളം വെള്ളവും എല്ലാം വേണ്ട ഒരു ജീവിയാണ് ആന. അപ്പോൾ അതിൻ്റെ ഒരു പ്രാഥമികമായ ഈ ആവശ്യങ്ങൾ നമ്മൾ തീർച്ചയായും നിറവേറ്റപ്പെടേണ്ട വലിയൊരു ഘടകം തന്നെയാണ്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി നമുക്ക് സർക്കാർ സഹായത്തോടുകൂടി, അതായത് കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ പാക്കേജുകൾക്ക്, നാട്ടാനകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പാക്കേജുകൾ, അതായത് തീറ്റ അല്ലെങ്കിൽ ഇതിൻ്റെ റേഷന് വേണ്ടി ഒരു പാക്കേജ് ഉണ്ടാക്കാൻ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആനകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അറിയാം, നാട്ടാനകൾക്ക് ഒരുമാതിരി ചികിത്സകൾ വരുന്നുണ്ട്. അതിൻ്റെ ചികിത്സാ ചെലവിനായിട്ട് നമുക്കിപ്പോൾ മനുഷ്യർക്ക് വിവിധ ചികിത്സാ പദ്ധതികൾ എന്ന് പറഞ്ഞ പോലെ ഈ നമ്മുടെ ഏറ്റവും കൂടുതൽ ആനകളുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള 450 ആനകൾക്ക് സർക്കാർ സംവിധാനത്തിൽ പ്രത്യേക ഒരു ചികിത്സാ പദ്ധതി എങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊക്കെ ഏറെ ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ ഗുണകരമായിരിക്കും. ഈ ആനക്കാർ എന്ന് പറയുന്ന ഒന്നുകിൽ ഈ ആനയെ ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ ഈ തൊഴിൽ തിരഞ്ഞെടുക്കുന്നത്. ആനയെ ഇഷ്ടപ്പെട്ടിട്ടാണ് അതിസാഹസികമായ ഒരു, എന്താ പറയുക, വളരെ മരണം പോലും സംഭവിക്കാവുന്ന അതിസാഹസികമായ ഒരു തൊഴിലേക്ക് വരുന്നത്. ഇതിനോടുള്ള പാഷൻ അല്ലെങ്കിൽ ഈ ജീവിയോടുള്ള ഒരു സ്നേഹം കൊണ്ട് വരുന്നതാണ്.
എന്നിരുന്നാലും നമ്മൾ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമുണ്ട്, ഇത് അവർ പാഷൻ കൊണ്ട് വരുന്ന ഒരു തൊഴിലാണെങ്കിലും അത് അവരുടെ ഉപജീവന മാർഗം കൂടിയാണ്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ പല പാപ്പാന്മാരും തങ്ങളുടെ ആനയുടെ അടുത്ത് തന്നെ ലോക്കായി പോയി. അതുകൊണ്ട് അവർക്ക് അവരുടെ വീട്ടിലേക്ക് പോകാനോ കുടുംബകാര്യങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ മക്കളോടൊപ്പം ചെലവഴിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. പിന്നെ മറ്റൊരു തൊഴിലെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലോക്ക്ഡൗൺ സാഹചര്യങ്ങളിൽ പല ഓഫീസുകാർക്കും വർക്ക് അറ്റ് ഹോമാണ്, വീട്ടിലിരുന്നു കൊണ്ടും അവരുടെ തൊഴിൽ ചെയ്യാം അല്ലേ, അങ്ങനെ ഒരു അവസ്ഥയാണ്. പക്ഷേ ഈ തൊഴിലിന് അങ്ങനെ വർക്ക് അറ്റ് ഹോം സംവിധാനം പറ്റില്ല. എപ്പോഴും ഈ ഒരു ജീവിയുടെ ആരോഗ്യം, സംരക്ഷണം, ഭക്ഷണം, എല്ലാ കാര്യങ്ങളും പരിചരിക്കേണ്ടതും എല്ലാം ആനക്കാരൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഒരു ഭാരിച്ച ഒരു തൊഴിൽ തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ ഇവർക്ക് എന്തുകൊണ്ടും സർക്കാർ ഭാഗത്തു നിന്നും സഹായങ്ങളോ അല്ലെങ്കിൽ ആശ്വാസകരമായിട്ടുള്ള എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ഉണ്ടാവണം. പല പാപ്പാന്മാരും ഇന്ന് സാമ്പത്തികമായും വൈകാരികമായും പ്രതിസന്ധിയിൽ തന്നെയാണ്. എന്നിരുന്നാലും മറ്റു തൊഴിൽ വിഭാഗങ്ങൾക്കെല്ലാം സമാശ്വാസമായിട്ട് കോവിഡ് കാലഘട്ടത്തിൽ പല സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും ഇത് ഒരു പ്രത്യേക വിഭാഗമാണ്, ഇവരെ പ്രത്യേകം പരിഗണിക്കേണ്ട ഒരു വിഭാഗമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു പ്രത്യേക പാക്കേജ് അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്കൊരു ലോൺ സംവിധാനം അല്ലെങ്കിൽ പാപ്പ ഉടമകൾക്കോ ആനകളെ പരിചരിക്കുന്ന ദേവസ്വങ്ങൾക്കോ സഹായകരമായ ഒരു ലോൺ സംവിധാനമോ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്പെഷ്യൽ പാക്കേജുകളോ കൊണ്ടുവരികയാണെങ്കിൽ ഒരുവിധം പ്രതിസന്ധികളോടൊപ്പം തരണം ചെയ്തു പോകാനോ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനോ ആനോ ഉടമകൾക്കോ ദേവസ്വങ്ങൾക്കോ സാധിക്കും. നമുക്കറിയാം കൊറോണ നമ്മളെ എല്ലാവരെയും ബാധിച്ചിരിക്കുകയാണ്. നമ്മൾ ശക്തമായി തന്നെ അത് പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഒരു കാലഘട്ടമെല്ലാം മാറിക്കൊണ്ട് നമ്മുടെ ആനകളും പൂരങ്ങളും ഉത്സവങ്ങളും എല്ലാമായി എല്ലാവരും സന്തോഷത്തോടെ ആനകളുടെ ക്ഷേമം, ആനപ്പാപ്പാന്മാരുടെ ക്ഷേമം, ആന ഉടമകളുടെ ക്ഷേമം എല്ലാമായി സന്തോഷകരമായി ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഒരു കൂട്ടായ്മയുടെയും നല്ല കാലം വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. നമ്മളേറെ മലയാളികളേറെ ഇഷ്ടപ്പെടുന്ന ആനകളുടെ ക്ഷേമത്തിനായി സർക്കാർ സഹായത്തോടെ ആന ഉടമകൾ ഒത്തുചേർന്നുകൊണ്ട് ആന പാപ്പാന്മാർ, ആന പ്രേമികൾ എല്ലാവരും കൂട്ടായി നിന്നുകൊണ്ട് ഈ ഒരു മനോഹര ജീവിയുടെ ക്ഷേമത്തിനായി നമുക്ക് കൂട്ടായി യത്നിക്കാം.